chef mean it to get correctly. Guys, I ചെമ്മീൻ പിടിച്ചിരിക്കുകയാണ് ചൂണ്ടയിൽ കിടക്കാനൊക്കെ ഒരു ഏവയുണ്ട്. എൻ്റെ എല്ലാ ചങ്കൂട്ടുകാരും കടൽമോഹൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ചെമ്മീൻ വേട്ടയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കടലിൽ വെച്ച് ഫ്രഷായിട്ട് മീൻ പിടിച്ചിട്ട് അതിനെ ലൈവായിട്ട് കറി വെച്ച് കഴിച്ച ഒരു വീഡിയോയും കൂടിയാണ്. ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആണ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ വല കടലിലേക്ക് കിട്ടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുപോകൊണ്ടിരിക്കുന്നത്. രണ്ട് ഇഞ്ചിൽ ഓടി വന്നിട്ട് 22 മാറ് വെള്ളളവിൽ വന്നിട്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ വല കടലിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുപോകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ മീനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഗൈസ്, അപ്പം നമ്മൾ അവിടെ നിന്നും കുറച്ച് ദൂരം ഓടി വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ വല കടലിലേക്ക് ഇടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലയൊക്കെ കടലിലേക്ക് ഇടുന്ന കാഴ്ചയൊക്കെ രാവിലെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. കാരണം ഇപ്പം നമുക്ക് ലൈറ്റിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ യാത്ര ക്ലിയർ ആകത്തില്ല. അപ്പം നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യത്തെ വല കടലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയെന്ന് പറയുമ്പം ഏകദേശം ഒരു അരക്കട്ടയോളം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, പിന്നെ വേറെ കുറേ ചില്ലറ മീനും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മടി ഇട്ടിട്ടുണ്ട്. അപ്പം മടി നൂറ്റി ഇടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും നമ്മുടെ വല അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. മത്സ്യമൊന്നുമില്ലേ, ഒരു നോണ്ട് കാണാനാണ്. ഗൈസ്, അപ്പം നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം പിന്നെയും മടി കടലിലേക്കിടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നേരം നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഡബിളും താത്തി കുറച്ച് നേരം ഓടിയായിരുന്നു. വലത് ഭാഗത്തോട്ട് ഓടി വന്നിട്ട് നമ്മൾ പൂന്തറ ആ ഭാഗത്തോട്ട് ഓടി വന്നിട്ട് ഇനി മൂന്നാമത്തെ പ്രാവശ്യത്തെ വല കടലിലേക്കിടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തട്ട് വല വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള തട്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറുത്ത മുത്ത് തട്ടുമടി അളച്ചിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചൂണ്ടയിട്ട് ചെമ്മീൻ പിടിച്ചിരിക്കുകയാണ്. ചൂണ്ടയിൽ കിടക്കാനൊക്കെ ഒരു ഏവയും ഉണ്ട്. അടുത്ത പ്രാവശ്യം കിട്ടിയ വേറെ 2 ചെമ്മീനാണ്. അപ്പം അടുത്ത് നമ്മുടെ ദിനേശിയായിട്ട് ഇട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ ഇട്ട കറുത്ത മുത്താണ്, റെഡ് മാത്രം അങ്ങേർക്ക് എവിടെ പോരട്ടെ മാറുന്നു. സണ്ണീബായി മാറിക്ക് രണ്ടെണ്ണം കിട്ടിയിരുന്നു. 2 ചെമ്മീനാണ് ഈ പ്രാവശ്യം കിട്ടിയത്. നേരത്തെ 2 കിട്ടി. അപ്പോൾ ഇവരെ നമ്മുടെ അടുത്ത് മടി വളച്ചുകൊണ്ട് കിടക്കുകയാണ് നമ്മളെ പോലെ. ഇത്രയും ചെമ്മീന് നമുക്കിപ്പോൾ ചൂണ്ടയ്ക്ക് കിട്ടിയതാണ്. കണ്ടില്ലേ ഇത്രയും. ഞങ്ങളുടെ ചൂണ്ട എന്ന് പറയുന്ന മീന് മൊത്തം കടിച്ചു വിട്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക് വല്ലതും കിട്ടുപോകുന്നു. കോള് മാത്രം വരുന്നുണ്ട്. ലാസ്റ്റ് എന്തൊരു വരുമെന്ന് നോക്കാം. നമുക്ക് ഒരേ ഒരു ചൂണ്ട, ബാക്കി എല്ലാ ചൂണ്ടയും കൊണ്ടുപോയി അത് ഗൈസ്, അടുത്ത പ്രാവശ്യവും നമ്മുടെ മടി അടുത്തെത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം അധികം മീനൊന്നും ഇല്ല. എല്ലാവരും പയ്യെ പയ്യെ വലിക്കുകയാണ്. ഗൈസ്, ഒരു പാമ്പുണ്ട് ചേട്ടാ. പാമ്പ് ഓടണുണ്ടോ? ബ്ലാങ്ക്. ആര് പിന്നെയും പിടിക്കും? ഒരു ബ്ലാങ്ക് ഓടുന്നുണ്ട്. കണ്ട, കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. ബ്ലാങ്ക് നോക്കി. കണ്ട, ഇത്രയും മീനാണ് നമുക്ക് ആകെ കിട്ടിയത്. അവിടെ തട്ടി കിട്ടിയിട്ടുണ്ട്. അധികം മീനൊന്നും ഇല്ല ഗൈസ്. അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം ഇനിയും വലയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ആൾക്കാരെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വല പയ്യെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. കണ്ടിട്ട് വല ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ വല നൂത്തി ഇടുകയാണ്. അത് എല്ലാം നമ്മൾ ഇടുമ്പോൾ എല്ലാം ഒരുമിച്ചല്ലേ കിടക്കണം. അത് നമ്മൾ നൂത്തി നേരെയാക്കി ഇടുകയാണ്. ഇവിടെ ഇഷ്ടത്തിന് വള്ളങ്ങൾ മടി വളച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ ബോട്ടുകളും ഉണ്ട് കേട്ടോ. കാണുന്നതെന്ന് അറിയത്തില്ല. അങ്ങോട്ടൊക്കെ ബോട്ടുകൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. മൂന്നും നാലും ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പയ്യെ മടി വളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏകദേശം അത്ര മീനൊന്നും കിട്ടിയിട്ടില്ല. ഏകദേശം ഒന്നോ രണ്ടോ കുട്ടയ്ക്കുള്ള മീനേ കിട്ടിയിട്ടുള്ളൂ മൊത്തം നമുക്ക്. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പം അടുത്ത് നമ്മുടെ ദിനേശ് ചേട്ടന് 3 ചെമ്മീൻ വന്നിട്ടുണ്ട്. 5 6 ചെമ്മീൻ, 7 ഇതൊന്നും ചാകര 7 എണ്ണം ഒരുമിച്ച് കിട്ടി. 7 ചെമ്മീനാണ് ഒരുമിച്ച് കിട്ടിയത്. ഓക്കെ, അടുത്ത ചൂണ്ടയ്ക്ക് മീന് വരുന്നുണ്ട്. 1 2 3 4 4 എണ്ണം ഉണ്ട് ഈ പ്രാവശ്യം. 4 ചെമ്മീൻ. അപ്പം നമ്മുടെ അടുത്ത പ്രാവശ്യം നമ്മുടെ വല അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇപ്രാവശ്യം അധികം മീനൊന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ പ്രാവശ്യം ഇത്ര ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം മടി കടലിൽ കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്ര നേരവും മടി ഇട്ടിട്ടും ഒരു രക്ഷയില്ല. വളരെ കുറച്ച് മീൻ മാത്രമാണ് മൊത്തം നമുക്ക് കിട്ടിയത് ഇത്രയും പ്രാവശ്യം മടി വളച്ചിട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല നൂറ്റിയിടുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മടിയെടുക്കുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മളെ വള്ളത്തിൽ ഒരു കുഞ്ഞ ഞണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് വിടാൻ പോവുകയാണ്. നമ്മുടെ കറുത്ത നിർത്താണ് ഞണ്ടിനെ കണ്ടത്. അത് പോയി വളർന്ന് ജീവിക്കട്ടെ. അത് പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ഇതിനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ജെല്ലി ഫിഷ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും വലകടലിലേക്ക് ഇടുകയാണ്. നമ്മുടെ കുറേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെന്ന് പറയുമ്പോൾ 4-5 കണവായും പിന്നെ ജെല്ലി ഫിഷും ആയിരുന്നു മൊത്തം. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം അവിടെ നിന്ന് കുറച്ച് ദൂരം ഓടി വന്നിട്ട് നല്ല കടലിലേക്ക് ഇടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടലിൽ വെച്ച് കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കറുത്തമുത്താണ് ഷെഫ്. അപ്പോൾ മീനൊക്കെ ഇവിടെ അറുത്ത് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ഞാനിട്ടിരിക്കുന്നു. സവാള എടുത്ത് കൊടുക്കും. ആദ്യം തന്നെ എണ്ണ വീഴ്ത്തിയിട്ട് അതിൽ സവാളയും തക്കാളിയും എല്ലായിട്ടൊക്കെ ഒന്ന് വഴറ്റി എടുക്കാൻ പോവുകയാണ്. ഇവിടെ കറി കഴിയുമ്പോൾ അവിടെ ഒരാൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂടായി പിന്നെ കയ്യും പിടിച്ചോണ്ടിരിക്കും. രണ്ടുപേരും ഇവിടെ കിടന്ന് അടിവെക്കുകയാണ്. ഇവർ രണ്ടുപേരെ എടുത്ത് പുറത്തിടേണ്ട സമയം കഴിഞ്ഞു. രണ്ടുപേരെ എടുത്ത് പുറത്തിടാനുള്ള സമയം കഴിഞ്ഞു. മല്ലിപ്പൊടി കയ്യിൽ കിട്ടിയ പോലെ ഇത് കുരുമുളക് അടിയെല്ലാം ഉണ്ട്. രണ്ടുപേരെ എല്ലാം പുറത്തായി. മസാലയുണ്ട് മണത്തിന്. ഷെഫിനെ കണ്ടുവെച്ചോളൂ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. അടുത്ത് മഞ്ഞൾപ്പൊടി ആളാണ്. എല്ലാം കൂടെ ചട്ടിയിൽ കയറ്റി വെച്ചു. കറി വന്നാൽ നമ്മളൊരു കെട്ട് കിട്ടും. വറ്റൽമുളക് പൊടിച്ചത് ചതച്ചത് പുളിയെല്ലാം വീതിയിട്ടുണ്ട് ഷെഫ്. പുളിയെടുത്ത് 2 മണിക്കൂർ ആക്കി. പുളിയുടെ കളർ നോക്കിയിട്ട് കാരണം ബംഗാളിയാണ്. അപ്പൊ കറി ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഷെഫ് മീനിട്ട് കൊടുക്കുകയാണ്. അവിടെ ഒരു രണ്ടൊരു ചായ പിടിക്കാൻ വന്നു കിട്ടുന്ന ഒരു എണ്ണ ഓർഡർ അതിനിടയിൽ പല കോമഡി നടക്കുന്നുണ്ട്. അവര് പറയുന്ന അവർക്ക് പോലും മനസ്സിലാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി ഫ്രഷ് മീന് ഫ്രഷായിട്ട് കടലിൽ വെച്ച് കറി വയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇപ്രാവശ്യം കിട്ടിയതും കുറച്ച് ചെമ്മീന് മാത്രം തന്നെയാണ്. ഇത്രയും ചെമ്മീനാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മുടെ മാറ്റി കടലിലേക്ക് ഇടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു. ഏകദേശം ഒരു കുട്ടയുടെ അകത്തുള്ള ചെമ്മീൻ കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്നും കുറച്ചുകൂടെ ദൂരം മാറിയിട്ട് അടുത്ത് തന്നെ വലയിട്ടിരിക്കുകയാണ്. ചെമ്മീനിൻ്റെ കണക്കായിട്ടാണ് വലയിട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മുടെ മടി അടുത്തെത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ചെമ്മീനൊക്കെ നോക്കാം. കൊണ്ടുവരാം. Guys, we have to do this. Guys, we have to do this. We have to do this. We have to do this.